ഞാൻ ഞങ്ങളുടെ കുടുംബമായിട്ട് ഇന്ന് നിങ്ങളോടുകൂടെ കർത്താവിനെ ആരാധിക്കാൻ സന്തോഷമുള്ളവരായിരുന്നു അറിയിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് തിരുവാങ്കുളക്കുള്ള സഭയോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കാൻ സഹായിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം 14:33 ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് ഒന്നുകൂടെ ചേർത്ത് പറയുവാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 14:33-34. പിന്നെ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. എൻ്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കും. ഇവിടെ പാർത്ത് നമ്മുടെ കർത്താവ് കടന്നുപോയ വേദനകൾ എന്താണെന്ന് നാം നേരത്തെ കേട്ടതുപോലെ നമുക്കത് മുഴുവനായിട്ട് അറിഞ്ഞുകൊടുത്തു. 3 പ്രയോഗങ്ങൾ നമ്മളിവിടെ കാണുന്നത്. 1, കർത്താവ് ഭ്രമിച്ചു. ഗെത്സെമന തോട്ടത്തിൽ താൻ അഭിമുഖീകരിക്കാൻ പോകുന്ന ക്രൂശുമരണത്തെ കണ്ടുകൊണ്ട് താൻ ഭ്രമിച്ചു എന്നാണ് വായിക്കുന്നത്. മറ്റൊന്ന്, വ്യാകുലപ്പെട്ടു. തൻ്റെ ഉള്ളിൽ മാനസികമായിട്ട് താൻ അനുഭവിച്ചതായ, തൻ്റെ മുന്നിൽ കണ്ടതായ ക്രൂശുമരണത്തോട് ബന്ധത്തിൽ തനിക്കുണ്ടായ വ്യാകുലം. അതുകൂടാതെ നാം കാണുന്നത്, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കും. തൻ്റെ ഉള്ളത്തിൽ കർത്താവ് നേരിട്ടതായ അതിദുഃഖിതമായ മരണവേദന പോലെ അതിദുഃഖിതമായ വേദന. ഇതൊക്കെ നാം ചിന്തിച്ചതുപോലെ നമുക്കതൊന്നും അതിൻ്റെ ആഴങ്ങൾ നമുക്ക് മുഴുവനായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതല്ല. കർത്താവ് ഭ്രമിച്ചു എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത് കാൽവറിയിലെ ക്രൂശുമരണം എന്നുള്ളത് ഏറ്റവും കഠിനമായ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഞ്ചിഞ്ചായി വേദനപ്പെട്ട് മരിക്കാനിടയാക്കുന്ന ഒരു മരണമാണ് ക്രൂശിലെ മരണം. നമ്മുടെ പാപങ്ങൾ നിമിത്തം നമ്മുടെ കർത്താവ് കാൽവറിയിലെ ക്രൂശിൽ അനുഭവിപ്പാൻ പോകുന്ന വേദന കണ്ടുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ താൻ ഭ്രമിച്ചു എന്ന് പറയുന്നത്. അതൊരു നിസ്സാരമായ കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ ക്രൂശിലെ മരണം നേരിട്ടത് തികച്ചു ഒരു മനുഷ്യൻ എന്ന നിലയിലാണ്. തൻ്റെ ദൈവപുത്രൻ എന്നുള്ള ശക്തിയിലല്ല താൻ നേരിട്ടാൻ ദൈവപുത്രനായിട്ടാണ് കാൽവറിയിലെ ക്രൂശിൽ മരിച്ചത് എങ്കിലും നമുക്ക് വേണ്ടി ഒരു യഥാർത്ഥ മനുഷ്യനായിട്ട് താൻ കാൽവറിയിലെ ക്രൂശിൽ നമ്മുടെ പാപങ്ങളെ ചുമന്ന് നമ്മുടെ അടികളേറ്റ് മരിച്ചു എന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ താൻ നേരിട്ട വ്യാകുലം, മാനസികമായിട്ട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ദേഹം ദേഹി ആത്മാവ് ഉള്ളൊരു മനുഷ്യൻ എന്ന നിലയിൽ കർത്താവ് ആ മരണത്തെ മുന്നിൽ കണ്ടപ്പോൾ ഉണ്ടായ വ്യാകുലത, തൻ്റെ ആ വ്യാകുലതയുടെ ആ ഒരു അടയാളമായിരിക്കാം തൻ്റെ വിയർപ്പ്. നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായിരുന്നു. അത്രമാത്രം തൻ്റെ ഉള്ളിലൂടെ കടന്നുപോയ മാനസികമായ ആകുലത അവിടെ വെളിപ്പെടുകയാണ്. പിന്നീട് നാം നേരത്തെ ചിന്തിച്ചതുപോലെ ഏറ്റവും തൻ്റെ ഉള്ളിൽ തൻ്റെ ആത്മാവിൽ നേരിട്ട വ്യഥ എന്ന് പറയുന്നത് പിതാവ് തന്നെ കൈവിടാൻ പോകുന്നൊരു നാഴിക. എൻ്റെ പിതാവ് എന്നെ ഇതുവരെ കൈവിട്ടിട്ടില്ല എന്ന് കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു. എന്നാൽ കാൽവറിയിലെ ക്രൂശിൽ, പ്രത്യേകിച്ച് ആ അന്ധകാരത്തിൻ്റെ ആ 3 മണിക്കൂറിൽ നാം കേട്ടുകൊണ്ടിരുന്നപ്പോൾ പിതാവ് തന്നെ കൈവിട്ടു എന്നുള്ളത് അതെനിക്കൊരിക്കലും ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. മറ്റെല്ലാവരും കൈവിട്ടാലും എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് ആത്മാവിൽ അവൻ അല്പമണിക്കൂറുകളാണെങ്കിലും നാം നരകത്തിൽ എങ്ങനെ വേർപെട്ട് നിത്യമായ നരകത്തിൽ എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് അകന്നു കഴിയേണ്ടി വരുമോ, ആ സ്ഥാനത്ത് നമ്മുടെ കർത്താവ് ആ മണിക്കൂറുകളിലൂടെ കടന്നു. പിതാവ് അവനെ തകർത്തു കളവാൻ പിതാവിൻ്റെ ന്യായവിധിയാണ് തൻ്റെ മേൽ നേരിട്ട് പകരപ്പെട്ടത് എന്ന് കാണാൻ സാധിക്കും. നാം ഇന്ന് ഈ ആലയത്തിൽ കർത്താവിനെ ആരാധിക്കാനായിട്ട് കടന്നു വരുമ്പോൾ നമുക്ക് വേണ്ടി ശാരീരികവും മാനസികവും ആത്മീയവുമായ വ്യഥകൾ അനുഭവിച്ച് അതിദുഃഖിതനായി തീർന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിച്ചുകൊണ്ട് തുടർന്നും അവൻ്റെ സന്നിധിയിലായിരിക്കാം ദൈവം മനസ്സിലാക്കുന്നത്.